ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ബി ഐ റിലേറ്റ് ചെയ്തിട്ടുള്ള അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ പറ്റാതിരുന്ന ആർ ബി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആർ ബി ഐ മിനിമം റിസർവ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് കറൻസികൾ പ്രിൻ്റ് ചെയ്യുന്നത്. 1956 മുതലാണ് ആർ ബി ഐ മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത് കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർ ബി ഐ ഹാസ് ടു മെയിൻറ്റെയിൻ 200 crores ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ആൻഡ് ഫോറെക്സ് റിസർവ് എന്ന് വെച്ചാൽ, ആർ ബി ഐ മിനിമം റിസർവായിട്ട് 200 crore വെക്കണം. ആ 200 crore സ്പ്ലിറ്റാക്കി ഗോൾഡിൻ്റെ റിസർവായിട്ടും അതുപോലെ തന്നെ ഫോറെക്സ് റിസർവായിട്ടും പറയുന്നുണ്ട്. അതിൽ 115 crore ഗോൾഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ബാക്കിയുള്ളത് ഫോറെക്സ് റിസർവ് സിസ്റ്റം ആയിട്ടാണ് ചെയ്തത്. ഫോറെക്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ്. നെക്സ്റ്റ്, 1956 മുൻപായിട്ട് ആർ ബി ഐ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. പ്രൊപ്പോർഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണലിയാണ് അവർ കറൻസി പ്രിൻ്റ് ചെയ്യുക. ഈ സിസ്റ്റം ഇപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് ഡോളറാണ്. ഡോളർ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഇതിനെക്കുറിച്ച് ഇനി അറിയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ആർ ബി ഐയുടെ മഹാത്മാഗാന്ധി സീരീസ് നോട്ട്സ്. ആർ ബി അതിൻ്റെ മഹാത്മാഗാന്ധി സീരീസ് നോട്ട്സ് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയത് 1996 മുതലാണ്. 1996 എന്നുള്ള ഇയർ ഓർത്ത് വയ്ക്കുക. ഇത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, കറൻസി പ്രിൻറ്റിങ് പ്രസ്സുകളെ പറ്റി നോക്കാം. മെയിനായിട്ടും 4 കറൻസി പ്രിൻറ്റിങ് പ്രസ്സുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 2 ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്, ബാക്കിയുള്ള 2 റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ഈ 2 പ്രസ്സുകളെ ഓൺ ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിട്ടുള്ള BRBNML ബി ആർ ബി എൻ എം എൽ എന്ന് പറയുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര ലിമിറ്റഡ് ആണ്. ഈ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ബാങ്ക് ഇതിലൂടെയാണ് ആർ ബി ഐ അതിൻ്റെ നോട്ട് ഇഷ്യ പ്രസ്സുകളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആർ ബി ഐയുടെ പ്രസ്സുകൾ മൈസൂറിലും സൽബോണിയിലുമാണ് ഉള്ളത്. മൈസൂർ കർണാടക സ്റ്റേറ്റിലാണ്, സൽബോണി വെസ്റ്റ് ബംഗാളിലാണ്. ബാക്കിയുള്ള 2 കറൻസി പ്രിൻസുകൾ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അത് നിലനിൽക്കുന്നത് നാസിക്കിലും ദേവാസിലുമാണ്. നാസിക്ക് മഹാരാഷ്ട്രയിലാണ്, ദേവാസ് മധ്യപ്രദേശിലാണ്. അങ്ങനെ 4 കറൻസി പ്രിൻറ്റിങ് പ്രോസസ്സുകളാണ് ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ളത്. നെക്സ്റ്റ്, കോയിൻ മിൻറ്റുകൾ നോക്കാം. കോയിൻ മിൻസും 4 ഉള്ളത്. അത് ഓൺ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മുംബൈ, ഹൈദരാബാദ്, കൽക്കട്ട, നോയിഡ എന്നീ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇത്രയാണ് ആർ ബി ഐയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ്. ഈ പോയിൻറ്റുകളെല്ലാം നമുക്ക് എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. താങ്ക് യു.